മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, 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 കാരുണ്യാഭിഷേകം. അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന, 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 ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർ കാണാം മനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാമെല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. കാരുണ്യമേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസ് ലിഹായിലൂടെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളിൽ ഒരുമിച്ച് വസിക്കുന്നിടം എത്ര മനോഹരമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പത്രോസ് ലിഹ പറയുകയാണ്, ഹൃദയ ഐക്യം ഉണ്ടായിരിക്കണം. ആശയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, ഒരു അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഹൃദയത്തിൽ ഐക്യമുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സമന്വയിക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ ദൈവം ഒരു കൃപ കൊടുക്കും. വ്യത്യസ്തമായ ചിന്താധാരകളും വ്യത്യസ്തമായ ആശയങ്ങളും ബോധ്യങ്ങളുമുള്ള മനുഷ്യർക്ക് ഒരുമിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അവിടെ വേണ്ടത് ഹൃദയത്തിൻ്റെ ഐക്യമാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വാക്കുകൾ, ആ മനുഷ്യൻ്റെ ചെയ്തികൾ, പ്രവൃത്തികൾ, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. ഇനി അനുകമ്പ ഉണ്ടാകണം. ഒരു സഹോദരന് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അനുകമ്പ. എന്താണ് അനുകമ്പ? വേദനിക്കുന്നവൻ്റെ വേദന പുറമേ നിന്ന് കാണുന്നതല്ല അനുകമ്പ. വേദനിക്കുന്നവൻ്റെ വേദന പങ്കിടുന്നതാണ് അനുകമ്പ. ആ വേദന അനുഭവിക്കുന്നതാണ് അനുകമ്പ. ആ വേദനയിൽ പങ്കുചേരുന്നതാണ് അനുകമ്പ. ഒരു സഹോദരന് വേദനിച്ചാൽ എനിക്കും ആ വേദന. അമ്മ ത്രേസ്യ വളരെ മനോഹരമായി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ആത്മീയമായ ഒരു കൃപ എന്താണെന്ന് തിരിച്ചറിയുക. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ അത് നമുക്കൊരു വേദനയായിട്ട് അനുഭവപ്പെടണം. ഒരു മനുഷ്യൻ അവിടെ
സന്തോഷിക്കുമ്പോൾ അത് നമുക്കും സന്തോഷമായി തോന്നണം. ഒരു മനുഷ്യൻ്റെ ഉയർച്ച അത് നമുക്ക് സന്തോഷിക്കാൻ തോന്നണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾ അത് കണ്ട് നമുക്ക് സന്തോഷം തോന്നണം. അപ്പോൾ ജീവിതത്തിൽ പ്രിയമുള്ള ഒരേ സഹോദരങ്ങൾ, ഒരേ ഹൃദയത്തോടെ, അനുകമ്പയോടെ, കരുണയോടെ, വിനയത്തോടെ പെരുമാറണമെന്ന് പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഈ അനുകമ്പയും ഈ കരുണയും ഈ വിനയവും ഹൃദയ ഐക്യം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, സഹോദരങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ ദൈവമേ ഒരു ഐക്യമുണ്ടാകണം. ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ, സ്നേഹത്തോടെ ആ സ്നേഹം തിരിച്ചറിയുവാൻ, ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ എല്ലാ സഹോദരങ്ങളും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേ കിടണേ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ വൻ കൃപയേ കിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേ കിടണേ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരമേ കിടണേ. ലോകം പാപം പിശാചൻ എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചൻ എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ചിറകൻ മറവിലാണോ ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.